ഇപ്പോ നിങ്ങൾ കണ്ടില്ലേ ഈ കണ്ട സംഗതിയാണ് ഹക്ക ഡാൻസ് എന്ന് പറയുന്നത് കുറേ ആൾക്കാർക്ക് അറിയാം കുറേ ആൾക്കാർക്ക് അറിയില്ല കുറേ പേര് മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ന്യൂസിലാൻഡിലെ ഹക്ക ഡാൻസ് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇന്ന് എന്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തതെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവുക എൻ്റെ ടീഷർട്ട് കണ്ട വെള്ള ഹുഡി ഇതാണ് എൻ്റെ കമ്പനിയുടെ പേര് ഞാൻ വർക്ക് ചെയ്യുന്ന ഹൗസിൻ്റെ പേരാണ് പോത്തു തരാങ്ങി എന്ന് പറഞ്ഞാൽ ലുക്ക് അപ്സ് എന്നാണ് അർത്ഥം അതായത് സ്വർഗത്തിലോട്ട് ആകാശത്തിലോട്ട് നോക്കൂ എന്നാണ് അർത്ഥം ഇതിൻ്റെ പുറകെ ഞാൻ വലുതായിട്ട് നമ്മുടെ കമ്പനിക്കാർ അടിച്ചു വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഈ വെള്ള ടീഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് കാരണം നമ്മുടെ മുഖത്തിൻ്റെ എക്സ്പോഷറും ഈ എക്സ്പോഷറും തമ്മിൽ ഭയങ്കര പ്രശ്നം വരും എന്നാലും വേണ്ടിയില്ല എങ്ങനെ ഇടാന്ന് വെച്ചിട്ടാണ് ഇരുന്നത് അപ്പം എന്താ സംഗതി ന്യൂസിലാൻഡിൽ മത്തരക്കി എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ ഉണ്ട് ന്യൂസിലാൻഡേഴ്സ് അതായത് ഇവിടെയുള്ള മാവോറീസ് അവരുടെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മാസത്തിലാണ് സാധാരണ എങ്ങനെ ഇവർ നോക്കുക വെച്ചാൽ ഇവർ സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാറുണ്ട് ആ സ്റ്റാർസ് എല്ലാം ഒരേപോലെ കാണും അത് ഏതാണ്ട് ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ 5-ാം തീയതി മുതൽ തുടങ്ങിയിട്ട് 18-ാം തീയതി ഫുൾ മൂൺ ആകുമ്പോൾ അല്ലെങ്കിൽ മൂൺ റൈസ് ആകുമ്പോൾ ആ ഒരു കാലഘട്ടമാണ് ഇവർ എടുക്കുന്നത് ആ കാലഘട്ടത്തിൻ്റെ ഉള്ളിലുള്ള ഏത് ഡേയ്സിലും ഇവർ മത്തരക്ക് ആഘോഷിക്കും അപ്പം നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു മൗറി ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യണേ അപ്പം അവിടെയുള്ള ക്ലയൻസ് നമ്മുടെ ക്ലയൻസ് പെർഫോം ചെയ്തിട്ടുള്ള ഹക്ക അതിനെ ഒരു കപ്പ ഹക്ക എന്ന് പറയും കപ്പ ഹക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഡാൻസ് പാട്ട് അങ്ങനെ സ്റ്റേജിൻ്റെ മുകളിൽ ഇവർ പെർഫോം ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ കപ്പ ഹക്ക എന്ന് പറയുന്നത് അതിലെ ഹക്ക അതുപോലെ തന്നെ മത്തരക്കിയോടനുബന്ധിച്ചുള്ള ഡാൻസുകളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇത് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ട് ന്യൂസിലാൻഡിൻ്റെ കൾച്ചറൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ടുള്ള ഒരു ഹക്ക പെർഫോമൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് പോയിട്ട് നമുക്കങ്ങനെ പെട്ടെന്നൊരു വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല അവർ ഭയങ്കരമായിട്ട് ഒഫൻഡഡ് ആവും അപ്പം നമുക്കതിന് പറ്റിയ ഒരു നല്ലൊരു ടീമിനെയൊക്കെ കിട്ടി ഞാൻ ചോദിച്ചിട്ടുണ്ട് 1-2 ആൾക്കാരുടെ അടുത്ത് അപ്പോൾ എല്ലാം ഒരുമിച്ച് വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഈ സംഭവം ചെയ്യാം ഭയങ്കര എനർജി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സംഗതിയാണ് എങ്ങനെയാണ് ഹക്ക വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മുടെയൊക്കെ പഴയ കാലം നോക്കിയാൽ മതി ഒരു ട്രൈബിൽ നിന്നും വേറൊരു ട്രൈബിനെ ഒന്നിങ്ങി പേടിപ്പിക്കുക അല്ലേ നമ്മുടെ ശക്തി എത്രയാണെന്ന് കാണിക്കുക എന്നുള്ളതാണ് ആക്ച്വലി അപ്പോൾ അത് പല കലാരൂപങ്ങളിലൂടെ അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും സ്ട്രെങ്ത് കാണിക്കുന്നത് ഹോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോഴൊരു സംഗതി ഓർമ്മ വരണേ പണ്ട് ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്ന സമയത്ത് ഈ നമ്മുടെ ദാസേട്ടനും ചിത്ര ചേച്ചിയും ദാസേട്ടൻ്റെ മോനും അതുപോലെ തന്നെ സുജാത ചേച്ചിയുടെ മോള് അല്ലേ എന്താ പേര് അവരുടെ ശ്വേതമോഹൻ ശ്വേതമോഹൻ ഇവരൊക്കെ കൂട്ടിയിട്ട് ന്യൂസിലാൻഡിൽ ഒരു ഗാനമേളയ്ക്ക് വന്നു ഈ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കൻസും തമിഴിയൻസും ഒക്കെ ആയിട്ടാണ് ഇത് ഓർഗനൈസ് ചെയ്ത് പക്ഷെ ഇവിടെയുള്ള മലയാളീസും യേശുദാസും ചിത്രേനൊക്കെ നന്നായിട്ട് അറിയില്ലേ അറിയും അപ്പോൾ അവരൊക്കെ കൂട്ടിയിട്ട് വലിയൊരു പരിപാടിയായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഏതാണ്ട് 5.5 മണിക്കൂർ നേരം ഈ പ്രോഗ്രാം ഇവരിവിടെ നടത്തി അവസാനം പാട്ട് കേട്ട് നമുക്ക് മടുത്തു അത്രയ്ക്കധികം പാട്ട് പാടി അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സിറ്റിയിലായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ സിറ്റിയിൽ ഈ പരിപാടി ഓർഗനൈസ് ചെയ്ത് നമ്മളെല്ലാവരും ചെന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ യേശുദാസ് ചിത്ര ചേച്ചി മറ്റുള്ള എല്ലാവരും വന്നിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ന്യൂസിലാൻഡ് സ്റ്റൈലിൽ ഒരു വെൽക്കമിങ് കൊടുക്കുകയാണ് ഇവർക്ക് അപ്പോൾ എനിക്ക് തോന്നുന്ന ചിത്ര ചേച്ചി റൈറ്റ് സൈഡ് കോർണറിലാണ് നിന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് യേശുദാസ് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് ന്യൂസിലാൻഡിലുള്ള കുറച്ച് മാവോറീസിനെ ഇവർ ഇവരുടെ ഡ്രസ്സെല്ലാം ഇടിപ്പിച്ചിട്ട് ഫ്രണ്ടിൽ ഈ ഹക്ക ഡാൻസിന് കൊണ്ട് നിർത്തിയിട്ടുണ്ട് ഇവർക്ക് ആർക്കും അറിയണില്ലല്ലോ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോണെന്ന് ഈ ഹക്ക തുടങ്ങണേക്കാളും തൊട്ട് മുന്നേ ആയിട്ട് ഈ വന്നിട്ടുള്ള ആളുകളെന്നെ ഒക്കെ പെർഫോമൻസിന് വിളിക്കാനായിട്ട് ഇവര് എന്ന് പറയും ഇത് പറഞ്ഞ് കേട്ട വശം ചിത്ര ചേച്ചി ഞെട്ടിയിട്ട് അപ്പുറത്ത് നേരം എനിക്ക് വേണം ദാസേട്ടനാന്ന് തോന്നുന്നു പുള്ളിക്കാരൻ്റെ കൈ കയറി പിടിക്കുക അങ്ങനെ എന്തൊരു സംഭവം ഉണ്ട് അത്രയ്ക്കധികം ഞെട്ടിപ്പോയോ ഈ വീഡിയോ ചിത്ര ചേച്ചിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അഥവാ ചിത്ര ചേച്ചി അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഈ സംഭവം ഓർക്കുന്നുണ്ട് വെച്ചെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ഇട്ടോട്ടെ ചിത്ര ചേച്ചി നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഈ സംഭവം മറന്നിട്ടുണ്ടാവില്ലെന്ന് അങ്ങനെ ഗാനമേളയൊക്കെ തുടങ്ങി അടിപൊളിയായിരുന്നു ഈ ഒരുപാട് തമിഴിയൻസും ശ്രീലങ്കൻസും ഉണ്ടായിരുന്ന കാരണം
വിജയ് യേശുദാസ് ഏതായിരുന്നു പാട്ട്? ഒരു മധുരക്കിനാവിൻ ലഹരിയിലത്തെ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ മലയാളീസിന് ആർക്കും ഒരു ഉഷാറില്ലല്ലോ, ആരും ഡാൻസ് ഒന്നും കളിക്കണില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ പക്ഷെ അത് കേട്ടോ നമുക്ക് കൂടാൻ പറ്റുമോ? നമ്മൾ ആദ്യമായിട്ട് ചാടി പുള്ളിയുടെ അടുത്തൊക്കെ പോയിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് കുറേ ആളുകൾ എന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് പുള്ളി പോയി. എന്ത് പണിയാണ്, ഞാൻ ആദ്യമൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പുള്ളിയുടെ കൂടെ ഷൈൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ പുള്ളി പോയി. അല്ലാട്ടാ, പുള്ളി അവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടപ്പോൾ എല്ലാവരെയും കൂടി ഒന്ന് ചാടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റും ഇവിടെ വന്ന സമയത്ത് ഹക്കയോടനുബന്ധിച്ചിട്ട് ആദ്യമേ തന്നെ ഉണ്ടാകാൻ പറ്റി. അപ്പോൾ അതൊക്കെയാണ് മത്തരക്കിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡായിട്ട് മത്തരക്കി, അതുപോലെ തന്നെ ന്യൂസിലാൻഡ് കൾച്ചർ അങ്ങനെയുള്ള സംഗതികളൊക്കെ, അതിന് ആപ്റ്റായിട്ടുള്ള നല്ല ഒരു വേദി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്താണെങ്കിലും പഠിക്കട്ടാ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കല്യാണ വീഡിയോ കാണാം. കല്യാണ വീഡിയോ എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത് വെച്ചെങ്കിലേ, ഇവിടെ നമ്മുടെ ടി വിയിൽ കല്യാണം വെച്ചിട്ട് നമ്മുടെ അരുമാമയും കിരണും വിനിലും എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് കാണുന്ന പോലെയാണ് കാണുന്നത്. ഞങ്ങളും ഈ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ വീഡിയോ ഈ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോ കാണാം. ഓക്കെ, റെഡി റെഡി. എന്താ പറയുന്ന ഇപ്പൊ നോക്കിയാ എന്താല്ലേബ്രുവരി ഈ വരുന്നത് വാച്ചൊന്നും കേട്ടറിയില്ല അവനെ. റൂം തീർത്തേക്കൊന്ന് വിളിച്ചോണമൊന്നുമില്ല. ഹൈലൈറ്റ് ഓ പാലസാജി എന്നാ പറഞ്ഞ പിള്ളേരെ. ആ പാലസാജി ഇതാണ്ടപ്പോ അമ്മയെ പോലും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടോ ജോബേട്ടനെ? ഞാൻ കണ്ടിട്ടില്ല, നേരിട്ട് എന്റെ അപ്പച്ചന്റെ അമ്മച്ചിയാണ്. നമ്മളെന്നെ എല്ലാവിധ കോഴിയും കോഴിയുടെ കൊടലും എല്ലാം തിന്നാൻ പഠിപ്പിച്ചിട്ടുള്ള അമ്മച്ചിയാണ്. നമ്മൾ ഈ പരിവായതിന്റെ മെയിൻ കാരണക്കാരി അമ്മമ്മയാ. ബൂമ്പാങ്ങിണി ബൂമ്പാങ്ങിണി കൊള്ളട്ടാ, പണ്ടൊക്കെ നിങ്ങൾ വിചാരിച്ച പോലെ. ബൂമ്പാങ്ങിണി ഇതാ നമ്മുടെ പാപ്പൻ, ഇതാ നമ്മുടെ പാപ്പണ്ടാ, നമ്മുടെ താങ്കാ പാപ്പൻ. ഇതാണ് എന്റെ ഒരേ ഒരു പെങ്ങള്. ഇത് നമ്മുടെ കസിൻസ്, നമ്മുടെ പപ്പയുടെ ചേട്ടന്റെ ഭാര്യ, അവരുടെ കുഞ്ഞുങ്ങളാണ് ഇത്. അത് കുളിച്ചില്ലെന്ന് തോന്നുന്നു, എല്ലാവരും ഒന്ന് സ്പ്രേ അടിക്കുന്നു. എല്ലാവർക്കും ഓരോ ഡ്യൂട്ടി കൊടുത്തിരിക്കുക. അതല്ല, മാമൻ കുളിച്ചില്ല പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച അവര് കുളിച്ചിട്ടില്ല. മാമൻ ഭയങ്കര വലിയട്ട, നല്ല നാറ്റണ്ടായിരിക്കും. ഞങ്ങള് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇപ്പം പൊട്ടുമല്ലോ ബോംബ് വെച്ചിട്ടുണ്ട് കഴുത്തില്. ഇത് ഏത് യൂളം ഞാൻ പണ്ട് ഇടം തിരിഞ്ഞ മനുഷ്യനാണ്. എന്റെ പൊന്നെ ഇങ്ങനെ
ജോബേട്ടന്റെ മുടി കണ്ടോ, നീ ഒരു സൈഡിൽ നിന്ന് വലിച്ചിട്ട് മടക്കിട്ടിരിക്കുക പായ പോലെ താഴെ എടുത്ത് വെച്ച്. ഓ അനീത്തി ലഫ്ലൈ ലോക്കേ നമ്മുടെ പാപ്പൻ എങ്ങനെയുണ്ട്? എന്റെ ഒരേ ഒരു അനീന ഈ ഫ്രണ്ടിൽ കിടക്കണ പിങ്ക് ഷർട്ട് ഇട്ടിട്ട്. അവൻ തന്നെയാണ്. ആ അല്ല, അവൻ അപ്പുറത്താലേ. ആ ശരി, എന്തവനെ പറ്റി? വണ്ടിയാ ഫോർഡ് ഫിയസ്റ്റേ വണ്ടിയില്ല. എന്താണോ ഒരു ചിരി എനിക്ക്? പിന്നെ അത് കഴിഞ്ഞപ്പോ ഗോൾഡ് തന്നെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അവര് വീണ്ടും വണ്ടി എടുത്തിട്ട് പോയി. അതെന്തായി ചേട്ടന്റെ ഈ പള്ളിയാണ് അർണോസ് പാതിരിയുടെ പള്ളിയുടെ നല്ല ബെസ്റ്റ് ചോദ്യമാണ്. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് അർണോസ് പാതിരി നമ്മുടെ പുത്തമ്മാനെ കേട്ടിട്ട് സംസ്കൃതത്തിന് വലിയ പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള അർണോസ് പാതിരി പണിതിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ പള്ളിയാണ് ഇത്. ഈ ഇപ്പോൾ ബൊക്കെ ഓർഡർ ചെയ്ത് നമ്മുടെ ചേട്ടനെ പോലെ അന്ന് പറ്റിച്ചു. അവസാന നേരത്തെ തൊട്ടാ പോകുന്നുള്ള കടയിൽ നിന്ന് ഓടി പോയിട്ട് മേടിച്ച ബൊക്കയാ. ഈ പ്രാർത്ഥന എത്തിക്കുന്നത് ഗോൾഡയുടെ കസിനാട്ടാ, അച്ഛന്റെ ആദ്യത്തെ കുർബാനി അത്. ആ ഗോൾഡയുടെ കസിനാ, ഗോൾഡയുടെ ആദ്യത്തെ വെഡിങ് ആണ്. ചേട്ടന്റെ കല്യാണം കൂട്ടാൻ പറ്റിയത് ദേ പുള്ളി ഇപ്പൊ ചെല്ലില്ല. ഗോൾഡ് പക്ഷേ ആ ദിവസം എന്ത് സന്തോഷം എനിക്ക് തൊണ്ണൂറ്റണ്ട് കിലോ കേട്ടാ സമയത്ത് നീരൊക്കെ നിക്കണ ഷിംനയുടെ കണ്ണിലൊക്കെ വെള്ളം തീർച്ചു. അന്ന് കെട്ടിയ കെട്ടടവേ തീർന്ന് പുക എടുത്തു. ടിപ്പിക്കൽ മണവാള എംബ്രേസിലേക്ക് വാച്ച് കാണാത്തുണ്ട് ഇങ്ങനെ. അതിപ്പോ ഇന്നിപ്പോ പ്രിങ് വീഡിയോ കണ്ടിട്ട് ചോദിച്ചത് ഏറ്റവും വലിയ വിറ്റായത്. പ്രിങ് ഈ വീഡിയോ കണ്ടിട്ട് ചോദിക്കണേ മാമ ഡാഡേ ഡാഡ പണ്ട് ഓൾഡ് ആയിരുന്നല്ലോ, ഇപ്പൊ യങ്ങായി ഡാഡ പണ്ട് ഓൾഡ് ആയിരുന്നു. ഗോളയുടെ മമ്മിയുണ്ടോ അവർക്ക് സൈഡിൽ വെട്ടിക്കൊള്ളേ? മൂന്ന് മോതിരൊക്കെ കൈമാറണേ എന്തുവേ ഏഷം കെട്ടണോ എന്തേ ചിന്നു കാണിക്കണേ
സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. കോളോട് ഉമ്മക്കാൻ പറഞ്ഞ കോളം എഴുതിട്ട് തിന്നിയ അടോണ എന്താ കോളെ ഒന്ന് പരിചയപ്പെടുത്ത് ഗോൾഡ് തന്നെ നാളി എന്താ കൊള്ളേ ഏറ്റവും സന്തോഷം ദിവസം കോളിന്റെ കേട്ടാ ഇത്ര സന്തോഷിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടിനെ കല്യാണ ദിവസം കണ്ടു എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ്. കൂടുതലും ടെൻഷനും ഇല്ല. കണ്ടാ ഫോൺ പി എസ് വന്നിട്ട് അറുപത്തഞ്ച് അറുപത്തഞ്ച് ശ്രീധരൻ കിട്ടിയതാണോ? ശ്രീധരൻ കിട്ടിയത്. പക്ഷെ നമ്മൾ ശ്രീധരൻ കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോ തിരിച്ചു കൊടുക്കണം. അതിന് ഉടമസ്ഥ വന്നിട്ട് ബെല്ലടിക്കും. പെട്ടൊക്കെ ഉണ്ട്. ഹായ് ജോബേട്ടി റെഡി. ജോബേട്ട ഇപ്പുറത്തെ അടുത്ത സൈഡിൽ നിൽക്കുന്ന ജോബേട്ടന്റെ ചേച്ചിട്ടാ എന്റെ ആന്റി. അപ്പുറത്തെ അപ്പൊക്കെ ഉണ്ട്. അപ്പല്ലോ അത് എന്തായി കാണിക്കണേ അമ്മയ്ക്ക് കുഴിച്ചു വരയ്ക്കാൻ അറിയില്ല എന്നൊന്നും അമ്മ നാലും കൂടി തേച്ച് തിരിച്ചു ഒട്ടിക്കലേ അമ്മയും മോതിരുള്ളൂ. ആ എല്ലാരും കിടക്കട്ടെ ബാളാവിധ സമ്മാനം കിട്ടിയ മോതിരൊക്കെയാണ് നമ്മുടെ അളിയനാട്ടാ നമ്മുടെ പെങ്ങളുടെ ഒപ്പം നമ്മുടെ വലത്തെ സൈഡിൽ എന്റെ കൈ പിടിച്ച് നിക്കണേ. ഇപ്പൊ ആ വെള്ളത്തൊക്കെ കൈ തെറ്റി വീണ എന്താ രസമുണ്ടാവാന്ന് വെച്ചാ ഫ്രണ്ടിലേക്കും ഗോൾഡ് കൊറേ നേരം പിടിച്ചോണ്ടിട്ടുണ്ട് എന്റെ ഒരേ ഒരു അനീത്തി ഉണ്ടോ വലത്തെ സൈഡില് നിക്കണ എന്റെ അപ്പന്റെ അനുജന്റെ താഴെ ഗോൾഡനെ മേലൊക്കെ പറഞ്ഞ പിടിച്ച് ഏൽപ്പിക്കുന്നുണ്ട് ഗോൾഡനെ മുട്ടിഞ്ഞോട് ഗോൾഡൻ ആ സാധനങ്ങളും കണ്ണി കുത്തിട്ട് അന്ന് ഒറ്റക്കെന്നായിരുന്നു ഗോൾഡനൊക്കെ ഗോൾഡൻ നിന്റെ ചേച്ചിയല്ലേ പിന്നെ നിക്കണേ ഗോൾഡൻ രാവിലെ എന്താ പാട്ട്
എല്ലാരും മാമന്റെ ഒരെണ്ണമൊക്കെ കണ്ട നമ്മുടെ അനിയൻ നിക്കണ്ട തൊട്ട് താഴെ വാണ്ടോട്ടാ എന്റെ പപ്പയുടെ അനുജന്റെ മോനത് എനിക്ക് അത്രയും ചെറിയ അനുജുണ്ട് ഇപ്പൊ വെന്തായി ഇപ്പൊ പത്താമത്തിലെത്തി അല്ല അവൻ ചെറുപ്പാ അവൻ കൊറേ കാലങ്ങളുണ്ട് അവനുണ്ടായി അപ്പൊ എനിക്ക് ഭയങ്കര ഇവനല്ല വിരിഞ്ഞിട്ടില്ല ആരോട് കലിപ്പായിട്ടാ ആരോടാ മോനാ ഉണ്ടിന്റെ കത്തിയോട് പറഞ്ഞേക്കണ് ചേട്ടാ മധുരം വെക്കട്ടൊന്നും ചോദിക്കത്തില്ല എനിക്കില്ലെന്ന് കേക്ക അമ്മയ്ക്ക് ആദ്യം കൊടുക്കുന്നുണ്ട് ഇനിയിപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടാ ഓ ചോബേട്ട സന്തോഷം ഇത് കൊടുത്തു വരുമ്പോ ക്ഷീണിച്ച് സോമൻ ഇത് കൊടുത്തിട്ട് വേണമെന്നുള്ളൊരു കുഞ്ചാക്കോ കേക്ക് മേടിച്ച് മുതലായി എല്ലാര്ക്കും അട്ടത്തി വൈ നോക്കുന്നു അന്ന് തുടങ്ങി കുടിയ ഇതുവരെ നിന്നിട്ടില്ല ഇത് റെഡിയാ നോക്കട്ടാ ഗോൾഡ് അന്ന് തുടങ്ങി വയനടിയാ ഇതുവരെ തീർന്നില്ല നല്ല ഉയരത്തില് ലഫ്ലൈ ലോക്കെ അല്ലേ ആ അതെ എല്ലാരും വിളിച്ചു കൊടുക്കുന്നു എനിക്ക് മാനിയൊന്നുമില്ലേ ഒരേ ഒരു അണ്ണിക്കി എന്ത് കോളിന്റെ കടന്നല്ലേ കണി കുത്തി അന്ന് രാത്രി ജോബേട്ടന് ആലിസച്ചി അച്ഛാ ജോബേട്ടെ ഏ കണ്ടാ എന്താ കൊല മാസ് അതിന്റെ ബാക്കി ജനറേഷൻ ഗോൾഡൻ ഗോൾഡേക്ക് മോനീഷ ചെറിയ ചായണ്ട് അല്ലേ ഗോൾഡ് കൈമൊക്കെ എന്ത് കിടക്കുന്നേ ഏ ഇതൊക്കെ ദമ്മിയാണ് എല്ലാം ജേസൻ ചേട്ടൻ നന്നാണ് ഇതാണ് എന്റെ പപ്പരാൻ്റെ ഭാര്യ അതുപോലെ നമ്മുടെ ആന്റി നമ്മുടെ പപ്പേരെ ചേച്ചി ഹസ്ബൻഡ് നമ്മുടെ ഗുരുവായൂർ മറ്റേ മണ്ഡലം പ്രസിഡന്റ് ഒക്കെയാണ് കേട്ടോ മണ്ഡലം പ്രസിഡന്റ് അല്ലേ എന്താ പറയാ പഞ്ചായത്ത് പിള്ളേർക്ക് എന്തായി ഇപ്പൊ എത്ര കാലായി നമ്മുടെ അപ്പന്റെ ചേച്ചിട്ടാ ദേ എന്റെ അമ്മയുടെ ഒരേ ഒരു ആങ്ങള നാലാങ്ങളമാർ എന്റെ കല്യാണം കൂടെ വന്ന ഇതാണ് നമ്മുടെ പാപങ്ങൾ നമുക്ക് പോട്ടെ അമേരിക്കയിലേക്ക് ഇതാണ് പാപങ്ങൾ കേട്ടാ അമേരിക്കയിലേക്ക് പോണം ഇത് നാത്തൂര് നാത്തൂരും ഇത് കഴിഞ്ഞു തുടങ്ങിയത് അടി ഇതുവരെ നിന്നിട്ടില്ല തീരണ്ടി എന്താ വേണ്ടി ചിരി നോക്കിയെ ജോബേട്ട ഇവിടെ വന്നപ്പോ കെ എഫ് സി അടിച്ചത് ഇങ്ങനെയാ അവിടെ
അന്നത്തെ ഫുഡൊക്കെ ഉണ്ടല്ലേ, ഫുള്ള് ബഫേ കേട്ടാ. ബഫേ? ആ ബഫേ ആയിരുന്നു. നമുക്ക് അവസാനം രാവിലെ 10 മണിക്ക് ഭക്ഷണം കിട്ടിയ. ചോറുണ്ട്, ചോറുണ്ട്. ഇതെല്ലാരും വന്ന് സ്കൂട്ടായിട്ടോ? ഇത് ലാസ്റ്റ്, ഇത് തമ്മിയാ, ഇത് രാത്രി ആയിരോ. രാത്രിയല്ല ഉച്ച തിരിഞ്ഞിട്ട് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കല്യാണ വീഡിയോ? നമ്മുടെ കല്യാണ വീഡിയോ കാണിച്ചു തരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അപ്പനെ കാണിച്ചു തരുമോ, എൻ്റെ അമ്മേനെ കാണിച്ചു തരുമോ, അപ്പാപ്പനെ കാണിച്ചു തരുമോ എന്നൊക്കെ. അല്ലേ, നമ്മുടെ ഫാമിലിയിലുള്ള ഒരുവിധം എല്ലാവരും നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ വീട് വേലൂരാണ്. ഇനി ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല തടി ഉണ്ടായിരുന്നു, ഇപ്പം അതുപോലെയല്ലേ ഇരിക്കണേ. അപ്പം നമുക്ക് എങ്ങനെയാണ് തടി കുറച്ചതെന്നും ആ പരുവത്തിൽ നിന്നും എങ്ങനെയാണ് ഈ പരുവത്തിലേക്ക് എത്തിയെന്നും പ്രിങ്ങ് പറഞ്ഞ പോലെ ഡാടാ ഇപ്പോൾ ഈ അങ്ങായല്ലോ ഞാൻ എന്നെ തന്നെ ഉയർത്തി പറഞ്ഞ പോലെ ഉണ്ടല്ലേ. ടു മച്ച് ഇത് ഫള്ള. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഫ്യൂച്ചറിൽ ഡയറ്റിനെ കുറിച്ചും അതിൻ്റെ നമ്മളെങ്ങനെയാണ് ഈ ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊരു വീഡിയോ ചെയ്യാം. ഗോൾഡപ്പം ഭയങ്കര വർക്കൗട്ടും പരിപാടികളൊക്കെയാണ്, തടി കുറയ്ക്കാനായിട്ടല്ലേ ഗോൾഡേ. വീഡിയോ ചെയ്യണ കാരണം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരണ കാരണം ഗോൾഡ് അതിലൊന്നും കുറവ് വരുത്തുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ലഫ്ലി ലഫ്ലി വീഡിയോസ് ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം കേട്ടോ. അതുവരേക്കും ബൈ ഫോർ നൗ. ബൈ ബൈ. ഗോൾഡ അവിടെ നിന്നൊരു പൂപ്പ.